തങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ വേണ്ടത്ര സമയം ലഭിക്കുന്നില്ല എന്നും ചർച്ച നയിക്കുന്ന ആങ്കർമാർ നിരന്തരമായി തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെട്ട് ആ സംഭാഷണത്തെ മുറിക്കുന്നുവെന്നുമുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ചർച്ചകളിൽ ഇനിമേൽ പങ്കെടുക്കണ്ട എന്നുള്ള തീരുമാനം സിപിഎം എടുത്തിരിക്കുകയാണ്. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുപോലെ സിപിഎമ്മിൻ്റെ പ്രതിനിധികൾ ആരും ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയിലും പങ്കെടുക്കില്ല എന്നാണ് സിപിഎം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഏഷ്യാനെറ്റിനെതിരായി സിപിഎമ്മിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ പ്രചരണം നടക്കുന്നുമുണ്ട്. വളരെ കൃത്യമായി ആങ്കർ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെല്ലാവരും ചേർന്ന് തങ്ങളെ ചർച്ചകളിൽ ആക്രമിക്കുകയാണ് എന്നും അതിനൊക്കെ മറുപടി പറയാനുള്ള സമയം കൃത്യമായി അനുവദിക്കുന്നില്ല എന്നുമാണ് സിപിഎം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മറുപടി പറയാൻ അവസരം തരാത്ത ചർച്ചകളിൽ ഇനി എന്തിന് ഇരിക്കുന്നു? സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ നിരന്തരമായി ഏകപക്ഷീയമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ ഇനി സിപിഎമ്മിൻ്റെ പങ്കാളിത്തം ഉണ്ടാകേണ്ട ചർച്ചകളിൽ എന്ന നിലപാടാണ് സിപിഎമ്മിനുള്ളത്. അതിൻ്റെ തുടർച്ചയായി അത് ഏറ്റുപിടിച്ച് സിപിഎം അണികൾ ചാനൽ തന്നെ ബഹിഷ്കരിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് വിശദീകരണവുമായി ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ രംഗത്തെത്തുകയും ചെയ്തു. സ്കൂളുകളിലെ പ്രസംഗ മത്സരമല്ല ചാനൽ ചർച്ചകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് മാത്രം സമയം അനുവദിക്കുക എന്നുള്ള ചിന്താഗതി നടക്കില്ല. എല്ലാവർക്കും സമയം അനുവദിക്കണം. സ്വാഭാവികമായി സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനമായതിനാൽ സിപിഎമ്മിനെതിരെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം അസഹിഷ്ണുതയായി കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ചാനൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാവുക എന്നുള്ള ചോദ്യമാണ് എം ജി രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ സർക്കാരിന് ഏറെക്കുറെ അനുകൂലമാകുന്ന നിലപാടുകൾ എടുത്തു നിന്നിരുന്ന ഏഷ്യാനെറ്റ് ഒരു ഇടത് അനുഭാവം പൊതുവെ തങ്ങളുടെ സമീപനത്തിൽ പുലർത്തിയിരുന്ന ഏഷ്യാനെറ്റ് പൊടുന്നനെ സർക്കാരിൻ്റെ കടുത്ത വിമർശകരായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മലയാള മനോരമ പോലും ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള അതിരൂക്ഷമായ വിമർശനവും ഇടപെടലുകളും ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നതോടുകൂടി സർക്കാരിനെതിരെ ഉണ്ടായി. പൊടുന്നനെയുള്ള ഏഷ്യാനെറ്റിൻ്റെ ഈ മലക്കം മറിച്ചിലിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് എന്നും സംസാരമുണ്ട്. അതിലൊന്ന്, 24 ന്യൂസ് ചാനൽ റേറ്റിംഗിൽ ഏഷ്യാനെറ്റിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ 5-6 ആഴ്ചകളായി തുടർച്ചയായി മാതൃഭൂമിയെയും മനോരമയെയും ബഹുദൂരം പിന്നിലാക്കി 24 ചാനൽ റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്തെത്തി. ഏഷ്യാനെറ്റുമായുള്ള അന്തരം അവർ കുറച്ചുകൊണ്ടേയിരിക്കുന്നു. ഏഷ്യാനെറ്റ് ഇപ്പോഴും ഏകപക്ഷീയമായി തന്നെ മുന്നിലാണ്. അത് കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി ഏഷ്യാനെറ്റ് ആധിപത്യം തുടരുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള മാതൃഭൂമിയും മനോരമയും വലിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ബാർക്ക് റേറ്റിംഗ് പ്രകാരം. ഇടയ്ക്ക് ശബരിമല വിഷയമുണ്ടായപ്പോൾ ജനം ടി വി രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്നതൊഴിച്ചാൽ അന്ന് ഏഷ്യാനെറ്റിന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് ജനം ടി വി വരുന്നു എന്നുള്ള ഒരു വലിയ ആശങ്ക ഏഷ്യാനെറ്റിന് പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊടുന്നനെ ആ ശബരിമല വിഷയം കെട്ടടങ്ങിയതോടുകൂടി അങ്ങ് തീരുകയും ചെയ്തു. ജനം ഇപ്പോൾ 5-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തും എന്നുള്ള നിലയിൽ നിൽക്കുന്നു. അതുതന്നെയായിരുന്നു തുടക്കത്തിലെ ജനത്തിനുണ്ടായിരുന്ന ഒരു റേറ്റിംഗ്. ഇവിടെ പക്ഷേ പുതുതായി തുടങ്ങിയ 24 ചാനൽ ഒരു വർഷത്തിനുള്ളിൽ മാതൃഭൂമിയെയും മനോരമയെയും ഒക്കെ മറികടന്ന് 2-ാം സ്ഥാനത്തേക്ക് വന്നതും ഏഷ്യാനെറ്റുമായുള്ള വ്യത്യാസം റേറ്റിംഗിൻ്റെ കാര്യത്തിൽ കുറച്ചുകൊണ്ടുവരുന്നതുമൊക്കെ ഏഷ്യാനെറ്റിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ അനുകൂല നിലപാടുമായി മാത്രം മുന്നോട്ട് പോയാൽ ചാനലിന് റേറ്റിംഗിൻ്റെ കാര്യത്തിൽ അപകടകരമായ ഒരവസ്ഥ വന്നുചേരും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വിമർശനവും കൂടെ ഉണ്ടാകണമെന്നുള്ള ചിന്ത ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ വലിയ ആക്രമണത്തിന് ഏഷ്യാനെറ്റ് തയ്യാറായത് സർക്കാരിനെതിരെയും സിപിഎമ്മിനെതിരെയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 24 ന്യൂസ് പൊതുവെ സിപിഎമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു പോരുന്ന ഒരു ചാനലായാണ് വിലയിരുത്തുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വാർത്തയുടെ സ്വഭാവവും ചർച്ചയുടെ സ്വഭാവവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതേ നിലപാട് തങ്ങളും ആവർത്തിക്കുന്നതിൽ കാര്യമില്ല എന്നും
ഒന്ന് മറുകൊണ്ടം ചാടി നോക്കുന്നതാണ് നല്ലത് എന്നുള്ള ഏഷ്യാനെറ്റിന്റെ ചിന്തയിൽ നിന്ന് കൂടിയാണ് സിപിഎമ്മിന് ഇപ്പോൾ ഇത്രമേൽ രോഷമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ചാനലിൽ ചർച്ചയിൽ ഉണ്ടായത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് സിപിഎം പ്രതിനിധികളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി അത് സിപിഎമ്മുകാർ അക്കമിട്ട് നിരത്തുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ ആങ്കർമാർ തന്നെ പ്രതിപക്ഷത്തിന്റെ വീറും വാശിയും ആയി ഈ സിപിഎമ്മിന്റെ പ്രതിനിധിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ബഹിഷ്കരണ തീരുമാനത്തിലേക്ക് വരുന്നത് അതിന് ചാനൽ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ നൽകിയ വിശദീകരണം സിപിഎമ്മിനെ തൃപ്തിപ്പെടുത്താൻ ഒരു കാരണവശാലും ഇടയില്ല കാരണം ഇത് പ്രസംഗവത്സരമല്ല എന്ന് പറയുന്നതുകൊണ്ട് സിപിഎമ്മിന് തൃപ്തിയാവില്ല യഥാർത്ഥത്തിൽ സിപിഎം ഇപ്പോൾ ഈ ബഹിഷ്കരണം കൊണ്ട് ഏഷ്യാനെറ്റിനെ നേർവഴിക്ക് നടത്തിക്കളയാമെന്ന് ചിന്തിക്കുന്നതും മണ്ടത്തരമായിരിക്കും ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം സിപിഎമ്മിനെതിരായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതിനുപരി അല്ലെങ്കിൽ സിപിഎം പ്രതിനിധികളെ കടന്നാക്രമിക്കുക എന്നുള്ളതിലുപരി ഇതിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട് അത് ചാനൽ റേറ്റിംഗ് ആണ് അപ്പോൾ ചാനൽ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള നിലപാട് മാറ്റത്തെ സിപിഎം അങ്ങനെ ബഹിഷ്കരണം കൊണ്ട് നേരിടാം എന്ന് കരുതുന്നത് ഒരു മണ്ടത്തരമാകും എന്നാണ് തോന്നുന്നത് കാരണം മറുവശത്ത് ഇപ്പോൾ ബിജെപിയും കോൺഗ്രസും അനുകൂലമായ ഒരു നിലപാട് ഏഷ്യാനെറ്റ് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സിപിഎമ്മിനെ കടന്നാക്രമിക്കാൻ ഏഷ്യാനെറ്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായി മറുവശത്തുള്ള ആളുകൾ നേരത്തെ ഏഷ്യാനെറ്റിനെ വിമർശിച്ചിരുന്നവർ തന്നെ ബിജെപി നേരത്തെ ഇതുപോലെ ചാനൽ ചർച്ച ബഹിഷ്കരിച്ചിരുന്നതാണ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിനെതിരെ നടപടി സ്വീകരിക്കാൻ ബിജെപി മുൻകൈയെടുത്തതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലപാട് ഏഷ്യാനെറ്റ് തുറന്ന് സ്വീകരിക്കുന്നു എന്ന് വന്നാൽ ബിജെപി അണികളും കോൺഗ്രസ് യുഡിഎഫ് അണികളും ഒക്കെ ഏഷ്യാനെറ്റോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു ചിന്ത കൂടി പ്രത്യേകിച്ച് 24 ഒരു സിപിഎം അനുകൂല നിലപാടും എടുത്ത് രണ്ടാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിനുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ നിലപാട് മാറ്റത്തിനും സിപിഎമ്മിനോടുള്ള ഈ രോഷത്തിനുമൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് തിരിച്ചറിയുകയാണ് സിപിഎം ചെയ്യേണ്ടത്.